Thank <tune> you. എല്ലാവർക്കും ഐ സി ടിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കീബോർഡ് മലയാളം കീബോർഡ് ലേ ഔട്ടുകളെ കുറിച്ചാണ് സംസാരിച്ചത് ടൈപ്പ് ചെയ്യാൻ ഇനിയും കുറേയധികം കടമ്പകളുണ്ട് ചില അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നില്ല കൂട്ടക്ഷരങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസം അക്ഷരങ്ങൾ ഇരട്ടിക്കുമ്പോൾ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞിരുന്നു ഇരട്ടിക്കുമ്പോൾ ഏതക്ഷരമാണോ ഇരട്ടിക്കുന്നത് ആ അക്ഷരം അതിന് ടൈപ്പ് ചെയ്യുക ചന്ദ്രക്കല അതിനുവേണ്ടി ഡി ടൈപ്പ് ചെയ്യുക വീണ്ടും ആ അക്ഷരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അക്ഷരത്തിൻ്റെ ഇരട്ടിച്ച അക്ഷരം നമുക്ക് കിട്ടും ഓരോ അക്ഷരവും ഇരട്ടിക്കുന്നത് ഇങ്ങനെയാണ് ഇനി കൂട്ടക്ഷരങ്ങളിലേക്ക് പോകാം ഇ എൻ്റെ എന്ന വാക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻഡ എന്ന അക്ഷരം എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇൻഡ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യാൻ ന ചന്ദ്രകല റ ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇൻഡ എന്ന അക്ഷരം പൂർത്തിയാകുന്നത് കാണാം ഒരിക്കൽ കൂടി പറയാം ന ചന്ദ്രകല ഷിഫ്റ്റ് ജെ ടൈപ്പ് ചെയ്യുക ഇൻഡ പൂർത്തിയായി കഴിഞ്ഞു ചിഹ്നങ്ങളിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചിഹ്നമുണ്ട് മലയാളത്തിൽ ഒ എന്ന അക്ഷരം ടൈപ്പ് ചെയ്യുമ്പോൾ ഓയുടെ ചിഹ്നം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആകാറുണ്ട് കാരണം ഓ എന്ന് പറയുന്ന അക്ഷരം ദ ഈ കീലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എപ്പോഴും മറ്റ് അക്ഷരങ്ങൾ അഥവാ ഇംഗ്ലീഷ് അക്ഷരമായുള്ള അക്ഷരങ്ങളുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അക്ഷരങ്ങൾ പരതുന്നത് പോർക്കുക ഓ എന്ന് പറയുന്ന അക്ഷരം ഒളിപ്പിച്ചിരിക്കുന്ന കീ ഇവിടെയാണ് ഓയുടെ ചിഹ്നങ്ങളും ഇവിടം തന്നെയാണ് കിട്ടുന്നത് അടുത്തതായി ഐ എന്ന് പറയുന്ന ചിഹ്നം അക്ഷരം എവിടെയാണുള്ളത് ഡബ്ല്യു ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഐയുടെ ചിഹ്നം കിട്ടും ഷിഫ്റ്റ് ഡബ്ല്യു ആണെങ്കിൽ ഐ എന്ന അക്ഷരം നമുക്ക് കിട്ടും ഇനി രണ്ട് അക്ഷരങ്ങൾ ചേർത്ത് കൊണ്ട് അക്ഷരം ക്രിയേറ്റ് ചെയ്യാം ഇക്ത എന്ന അക്ഷരം എങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം ഇക്ത നമ്മൾക്ക് അധികം ത എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ അത് ഇക്ത എന്നായിട്ട് മാറും നോക്കുക ക എന്ന അക്ഷരത്തിന് വേണ്ടി കെ ടൈപ്പ് ചെയ്യുന്നു ചന്ദ്രക്കലയ്ക്ക് വേണ്ടി ഡി ടൈപ്പ് ചെയ്യുന്നു ത ടൈപ്പ് ചെയ്തപ്പോൾ ഇഖ്ത എന്ന അക്ഷരമായി അങ്ങനെയാണെങ്കിൽ വ്യയം എന്നെങ്ങനെ എഴുതും വ്യയം വാ കഴിഞ്ഞതിന് ശേഷം യായുടെ ചിഹ്നമുണ്ട് ചിഹ്നം ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പരിശീലിച്ച് നോക്കാം വമ്പൻ സഹില എങ്ങനെ ടൈപ്പ് ചെയ്യാം റാ ചിഹ്നവും ഈ ആ എങ്ങനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് അറിയാം വമ്പൻ എന്നങ്ങനെ ടൈപ്പ് ചെയ്യാം വ നോർമലായി നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഇമ്പ എന്ന അക്ഷരത്തെ പിരിച്ചെഴുതിയാൽ ഏതൊക്കെ അക്ഷരങ്ങളാണ് കിട്ടുന്നത് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഇൻഡ പോലെ റാ പോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു അക്ഷരമാണ് ഇമ്പ ഇമ്പ ടൈപ്പ് ചെയ്യാൻ വേണ്ടി മായും പായുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മാ ടൈപ്പ് ചെയ്യുന്നു ചന്ദ്രകല പ ഇമ്പ അക്ഷരമായി മാറി അടുത്ത കൂടെയുള്ള ചില അക്ഷരമാണ് ഷിഫ്റ്റ് വി വമ്പൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഇതേ രീതിയിൽ സഹില എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് നോക്കൂ നമ്മൾ ഉദ്ദേശിക്കുന്ന സഹില വന്നിട്ടില്ല പകരം സഹ്ല എന്നാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കാരണം നേരത്തെ റാ ചിഹ്നം എങ്ങനെയാണോ ഇട്ടത് അതുപോലെ ലാ ചിഹ്നം ഇടാൻ വേണ്ടി നമ്മൾ ലാ എന്ന് പറയുന്ന അക്ഷരമാണ് ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറിൽ നോർമലായി ഒരക്ഷരത്തോടൊപ്പം ചന്ദ്രക്കല കഴിഞ്ഞ് ല ഇട്ട് കഴിഞ്ഞാൽ അത് ലാ എന്നാണ് തിരിച്ചറിയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരിക്കലും സഹ്ല എന്ന് നമുക്ക് ഈ കാണുന്ന പോലെ ചേർത്ത് എഴുതാൻ കഴിയില്ല ഭംഗിയായി ഈ കാണുന്ന പോലെ എങ്ങനെ ടൈപ്പ് ചെയ്യാം അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു കീ ഉണ്ട് ബ്രൈസ് എന്ന ഇത് ക്ലിക്ക് ചെയ്യുക സ ടൈപ്പ് ചെയ്യുന്നു ഹാ ടൈപ്പ് ചെയ്യുന്നു ചന്ദ്രക്കല ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൈസ് കീ ടൈപ്പ് ചെയ്തതിന് ശേഷം ല ടൈപ്പ് ചെയ്ത് നോക്കൂ അത് ല എന്ന അക്ഷരമായി തന്നെ നിൽക്കുന്നു ഇതുപോലൊരു വാക്കാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എന്ന് നോർമലായി നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ സോഫ്റ്റ്വെയർ എന്ന് വായിക്കാൻ തന്നെ കഴിയുന്നില്ല ഇനി നമുക്ക് പ്രൈസ് കീ ഉപയോഗിച്ചതിന് ശേഷം സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്യാം സോഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു വൺ ബ്രൈസ് കീ ഉപയോഗിക്കുന്നു അതിനുശേഷം മാത്രം വാ ടൈപ്പ് ചെയ്യുമ്പോൾ വാ പ്രത്യേകമായി അവിടെ നിൽക്കുന്നത് കാണാം സോഫ്റ്റ്വെയർ വൺ ബ്രൈസ് കീകാണ് ലായും ലായും ഇത്തരത്തിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ചില സ്ഥലങ്ങളിൽ രായും ഇതുപോലെ മാറ്റണമെങ്കിൽ ഈ കീ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പേജിലേക്ക് നോക്കൂ വള്ളത്തോളിൻ്റെ രണ്ട് വരികളാണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തിനു പെറ്റമ്മ തൻ ഭാഷ താൻ ആദ്യത്തെ ഈ രണ്ടു വരി എഴുതിയിരിക്കുന്ന പോലെയാണോ അതേ വരികൾ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് അല്ല അതുപോലെയാണോ അടുത്തത് അല്ല നോക്കൂ ഞാനിവിടെ അഞ്ച് രീതിയിൽ എഴുതിയിട്ടുണ്ട് അഞ്ചും വ്യത്യസ്തമായ സ്റ്റൈലിൽ ആണ് എഴുതിയിരിക്കുന്നത് ഈ സ്റ്റൈലുകളെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചിരുന്നു ഇതിനെ നമ്മൾ പറയുന്നത് ഫോണ്ട് എന്നാണ് ലളിതമായി പറഞ്ഞാൽ നോട്ട് ബുക്കിൽ നിങ്ങൾ ഓരോരുത്തരും നോട്ട് എഴുതുമ്പോൾ എല്ലാവരുടെ കൈയക്ഷരവും ഒരേ രീതിയിലാണോ ഇരിക്കുന്നത് അല്ല വ്യത്യസ്തമായ കൈയക്ഷരമാണ് വ്യത്യസ്തമായ കൈയക്ഷരത്തെ നമുക്ക് ഫോണ്ട് എന്ന് പറയാം വ്യത്യസ്തമായ സ്റ്റൈലിലുള്ള അക്ഷരങ്ങളാണ് ഫോണ്ടുകൾ ഇവിടെ ഓരോ ഫോണ്ടിലും ഉള്ള അക്ഷരങ്ങൾ അഥവാ രചന എന്ന ഫോണ്ടിൽ വന്ന അക്ഷരം ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം ദാ ഇത് രചന അടുത്തത് നോക്കൂ ചിലങ്ക ഇങ്ങനെ വളരെ ലിമിറ്റഡ് ആയുള്ള മലയാളം ഫോണ്ടുകൾ മാത്രമാണ് ഡിഫോൾട്ടായി നമുക്ക് ഇതിനകത്ത് ലഭ്യമാകുന്നത് നമുക്ക് ഇത്രയും വ്യത്യസ്തമായ ഫോണ്ടുകളിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആസ്കി എന്ന എൻകോഡിംഗ് സംവിധാനത്തെക്കുറിച്ചും മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകൾ അതിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള പോരായ്മകളെക്കുറിച്ചും നിങ്ങൾക്കറിയാം കൂടുതൽ അക്ഷരങ്ങൾ എൻകോഡ് ചെയ്യാൻ സാധിക്കുന്ന യൂണിക്കോഡ് സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിലവിൽ വന്നതോടെയാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളുടെ ഇൻപുട്ടിംഗ് സാധ്യമായത് യൂണിക്കോഡ് സംവിധാനം എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത് ഒന്ന് മലയാള അക്ഷരങ്ങൾ മലയാളമായി തന്നെ ടൈപ്പ് ചെയ്യാം മലയാളത്തിലുള്ള വാക്കുകൾ ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കാം മലയാള വാക്കുകൾ ഉപയോഗിച്ച് ഇൻ്റർനെറ്റിൽ തിരയാം മലയാളം പേരുകൾ ആധാർ തിരഞ്ഞെടുപ്പ് സംബന്ധിതായയുടെ പട്ടിക പോലുള്ള വിവരസഞ്ചയങ്ങൾ ചേർക്കാൻ സാധിക്കുന്നു ഈ പേരുകൾ മറ്റു വിവരങ്ങൾ ആവശ്യമെങ്കിൽ അവയിൽ നിന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തെടുത്ത ഫയൽ മറ്റേതൊരു കമ്പ്യൂട്ടറിലും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ വായിക്കാൻ സാധിക്കും ടാബ്ലറ്റ് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിൽ പോലും ഈ ഫയൽ വായിക്കാൻ പറ്റും യന്ത്രം ഉപയോഗിച്ച് ടെക്സ്റ്റ് വായിക്കാൻ സാധിക്കുന്നു ഒരു ഭാഷയിൽ എഴുതിയത് മറ്റൊന്നിലേക്ക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പരിഭാഷപ്പെടുത്താൻ സാധിക്കും ഫോണ്ടുകൾ മാറ്റുന്നതോടൊപ്പം തന്നെ അക്ഷര വലിപ്പം ക്രമീകരിക്കാൻ കൂടി ഓർക്കുക നമ്മൾ ഫസ്റ്റ് യൂണിറ്റിനകത്ത് പഠിച്ചത് ഫോണ്ടുകൾ മാത്രമല്ല സ്റ്റൈല് ക്രിയേഷൻ പഠിച്ചു ഇവിടെയും നമുക്ക് സ്റ്റൈല് കൊടുക്കാം ഫോണിൻ്റെ വലിപ്പം മാറ്റാൻ പറ്റും മലയാളം കീബോർഡ് പരിചിതമായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഹിന്ദി ടൈപ്പ് ചെയ്യാൻ കഴിയും ഹിന്ദിയുടെ കീബോർഡ് ലേ കൂടി ഒന്ന് പരിശോധിക്കാം ഒപ്പം മലയാളം കീബോർഡ് ലേ ഔട്ടുകളുമുണ്ട് നിങ്ങളുടെ എട്ടാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ നാലുവരി ഞാനിവിടെ വേണ്ടി ടൈപ്പ് ചെയ്യാണ് ആ കവിത മുഴുവൻ നിങ്ങൾ എന്തു ചെയ്യണം ടൈപ്പ് ചെയ്ത് നോക്കണം നമുക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ചില വാക്കുകളുടെ അർത്ഥം അല്ലെങ്കിൽ ആ വാക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം എന്ന കാര്യത്തിൽ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് ഈ സംശയങ്ങളെ ദൂരീകരിക്കാൻ നമുക്ക് കമ്പ്യൂട്ടറിനകത്ത് തന്നെ ഡിക്ഷണറികൾ ലഭ്യമാണ് മലയാളം ഡെസ്ക്ടോപ്പ് ടോപ്പ് നിഘണ്ടുവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ഈ കമ്പ്യൂട്ടറിൽ ലഭ്യമായ നിഘണ്ടുവിൻ്റെ പേര് തീരം എന്നാണ് തീരം എന്ന പേരിൽ മലയാളം നിഘണ്ടു നമുക്ക് ലഭ്യമാണ് തീരം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ആക്സസറീസ് തീരം ഓപ്പൺ ചെയ്യുക ഒന്ന് നോക്കുക ഡിക്ഷണറി ഓപ്പണായി വന്നിട്ടുണ്ട് ഈ ഓപ്പണായി വന്ന ഡിക്ഷണറിയിൽ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയൂ ആ വിൻഡോയിലാണ് കഴ്സർ നിൽക്കുന്നത് ഇവിടെ ഞാൻ ഒരു വാക്ക് ടൈപ്പ് ചെയ്യാം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് മലയാളമാണോ ഇംഗ്ലീഷാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഞാനത് മലയാളത്തിലേക്ക് മാറ്റുകയാണ് മലയാളത്തിൽ മാറ്റിയതിന് ശേഷം അമ്മ എന്ന വാക്ക് ടൈപ്പ് ചെയ്തു സെർച്ച് ചെയ്തു നോക്കൂ അമ്മയുടെ ഇംഗ്ലീഷ് അർത്ഥം അഥവാ ഇംഗ്ലീഷിൽ അമ്മ എന്ന പേരിനുള്ള പര്യായങ്ങൾ ഒക്കെ തന്നെ അവിടെ കാണിച്ചിട്ടുണ്ട് ഞാൻ അമ്മ എന്ന മലയാളം വാക്ക് ഡിലീറ്റ് ചെയ്തു പകരം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ഇംഗ്ലീഷ് ലേഔട്ടിലേക്ക് മാറ്റി മദർ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് സെർച്ച് ചെയ്ത് നോക്കൂ നോക്കൂ മദർ എന്നുള്ളതിൻ്റെ മലയാള അർത്ഥങ്ങളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് തീരം എന്ന് പറയുന്നത് ഒരു ബൈ ലിങ്കൽ ബൈ ഡയറക്ഷണൽ ലാംഗ്വേജ് ഡിക്ഷണറിയാണ് രണ്ട് ലാംഗ്വേജുകൾ ഉണ്ട് എങ്കിൽ ഏത് ലാംഗ്വേജിലാണോ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് ലാംഗ്വേജിൻ്റെ അടുത്ത ലാംഗ്വേജിലേക്ക് മലയാളത്തിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങും ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്താൽ അതിൻ്റെ മലയാള മീനിങ്ങും നമുക്ക് ലഭ്യമാണ് അപ്പോൾ ഒരു ഡിക്ഷണറി ഉപയോഗിച്ച് തന്നെ നമുക്ക് രണ്ട് ഭാഷയിലെയും വാക്കുകൾ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് അർത്ഥം മനസ്സിലാക്കാനോ സ്പെല്ലിംഗ് കറക്ഷനോ സാധിക്കും അപ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിക്ഷണറിയാണ് തീരം മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ കൈകാര്യം ചെയ്യും മലയാളം അർത്ഥം ലഭ്യമാകുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് ഡിക്ഷണറിയും നമുക്ക് ഡെസ്ക്ടോപ്പിൽ ലഭ്യമാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ മീനിങ് ഇംഗ്ലീഷിൽ നോക്കാൻ അവയുടെ ഉപയോഗം കൂടി നോക്കുവാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡിക്ഷണറിയാണ് അർത്ഥ എന്ന ഇംഗ്ലീഷ് ഡിക്ഷണറി ആപ്ലിക്കേഷൻ ആക്സസറീസ് അർത്ഥ എന്ന ക്രമത്തിൽ നമുക്ക് ഡിക്ഷണറി ഓപ്പൺ ചെയ്യാം നോക്കുക അർത്ഥയുടെ ജാലകം തുറന്നു വന്നു കഴിഞ്ഞു അവിടെ കൊറി എന്നുള്ള വിൻഡോയിൽ വേണം നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് മറ്റൊന്നും തന്നെ ആക്റ്റീവായിട്ടില്ല മറ്റ് വിൻഡോകളൊന്നും തന്നെ ആക്റ്റീവല്ല ഖൊറി എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്യുക ഞാനിവിടെ മദർ എന്ന് ടൈപ്പ് ചെയ്യുന്നു സെർച്ച് ചെയ്യുന്നു നോക്കൂ മദർ എന്ന വാക്കിൻ്റെ സിനോണിംസ് അവിടെ ഉണ്ട് ഇനി തൊട്ട് താഴെയുള്ള വിൻഡോയിലേക്ക് നോക്കൂ സിനോണിം എന്ന ടാബാണ് അവിടെ ആക്റ്റീവായിട്ടുള്ളത് അതുകൊണ്ടാണ് നമുക്ക് സിനോണിം കിട്ടിയത് ഇനി നമുക്ക് ആൻറ്റോണിംസ് വേണമെങ്കിൽ ആ വാക്കിൻ്റെ ആൻറ്റോണിംസ് എന്ന ടാബിലേക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആൻറ്റോണിംസ് വന്നിട്ടുണ്ട് ഡെറിവേറ്റീവ്സ് മറ്റ് ഫോംസിലേക്ക് പോകണമെങ്കിൽ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ ഒത്തിരി ഓപ്ഷനുകൾ താഴേക്ക് നോക്കാം ഒത്തിരി ഓപ്ഷനുകളുണ്ട് ആ വാക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്രം ഒക്കെ അതിനകത്ത് നമുക്ക് ലഭ്യമാകും ഇത്രയും സുസജ്ജമായിട്ടുള്ള ഇംഗ്ലീഷ് ഡിക്ഷണറിയാണ് അർത്ഥ എന്നുള്ളത് ഇതേപോലുള്ള രണ്ടാമത്തെ വളരെ പ്രയോജനപ്രദമായ മറ്റൊരു ഡിക്ഷണറിയാണ് ഗോൾഡൻ ഡിക്റ്റ് ഈ മൂന്ന് ഡിക്ഷണറികളും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക മൂന്നും നമുക്ക് നൽകുന്ന സങ്കേതങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ഇത്രയും സമയം അക്ഷരങ്ങൾ ഇൻപുട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് അഥവാ ടൈപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ആ ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളുടെ ഔട്ട്പുട്ട് നോക്കാം എങ്ങനെയൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ലഭ്യമാണ് ഇപ്പോൾ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയ അപ്പൂവിൻ്റെ ഡയറി ആയാലും നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്ന നമ്മുടെ പ്രോജക്റ്റ് ആയാലും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രിൻ്റ് ഔട്ട് തന്നെയാണ് ഇനി ഈ പ്രിൻ്റ് ഔട്ട് അല്ലാതെ യന്ത്രം ഉപയോഗിച്ച് നമുക്ക് അഥവാ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് വായിച്ച് കേൾക്കാൻ കഴിയും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നമുക്കെടുക്കാൻ കഴിയും എങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്തതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് കിട്ടും യൂണിക്കോഡ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന മേന്മ കൂടിയാണ് ഇത്തരം യന്ത്ര സഹായത്തോടു കൂടിയുള്ള വായന ഇവിടെ നമ്മൾ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യം വായിക്കാൻ പോകുന്നു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അഥവാ കമ്പ്യൂട്ടർ നമുക്ക് വേണ്ടി വായിച്ചു തരും അതിനുവേണ്ടി ആദ്യ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജി സ്പീക്കർ എന്ന ടെക്നിക്ക് ജി സ്പീക്കർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ വായിക്കാൻ പോവുകയാണ് വായിക്കുക മാത്രമല്ല ആ ശബ്ദം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കൂടി പോവുകയാണ് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിനെ കൊണ്ട് വായിപ്പിച്ച് ശബ്ദം റെക്കോർഡ് ചെയ്യാം നോക്കുക ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ ജി സ്പീക്കർ എന്ന ക്രമത്തിൽ ജി സ്പീക്കർ ഓപ്പൺ ചെയ്യുക ജി സ്പീക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ജി സ്പീക്കറിനെ വെൽക്കം ചെയ്തുകൊണ്ടൊരു സംഭാഷണം അവിടെ ഉണ്ടാകും ഇത് എങ്ങനെ വന്നു നോക്കുക ഇൻസേർട്ട് ടെക്സ്റ്റ് ടു പ്ലേ എന്ന വിൻഡോയിലുള്ള വെൽക്കം ഇൻ ജി സ്പീക്കർ എന്ന വാക്കുകളാണ് അവിടെ വായിച്ചു കേട്ടത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നു ഒ എൻ വിയുടെ പ്രശസ്തമായ രണ്ട് വരികൾ മണിനാഥം പോൽ മധുരം നമ്മുടെ മൊഴി മലയാളം രണ്ടു വരിയും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു ഞാനൊന്ന് പ്ലേ ചെയ്യുകയാണ് അതിനു അതിനുമുമ്പ് ബേസ് സെറ്റിങ്സിൽ ലാംഗ്വേജ് എന്നുള്ളടത്ത് മലയാളം എന്ന് സെലക്ട് ചെയ്യുകയാണ് മലയാളം ആണ് വായിക്കേണ്ടത് അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്തു വോയിസ് മെയിൽ ഫീമെയിൽ തൊട്ടടുത്തായിട്ട് വേരിയൻസ് എന്നുകൂടിയുണ്ട് മെയിൽ ഫീമെയിൽ വേരിയൻറ്റ് ഞാൻ ആദ്യം മെയിൽ വോയിസ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് താഴെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പിച്ച് ഓളിയം സ്പീഡ് ഡിലേ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന വാക്കുകൾ വായിക്കുന്ന സ്പീഡ് തന്നെയാണ് ഡിലേ എന്ന് പറഞ്ഞാൽ വാക്കുകൾക്കിടയിലുള്ള സ്പേസ് അഥവാ അവിടെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ ഒരു വാക്ക് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അടുത്ത വാക്കിലേക്ക് പോകുന്നതിന് എത്ര താമസം വേണം എന്നുള്ളതാണ് ഡിലേ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഞാൻ ഒന്നും മാറ്റുന്നില്ല വാല്യൂ ഒന്നും തന്നെ മാറ്റുന്നില്ല ഇവിടെ മണിനാഥം പോൽ മധുരം നമ്മുടെ മലനാട്ടിൻ മൊഴി മലയാളം പ്ലേ ചെയ്യുകയാണ് പ്ലേ ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിവിടെ റെക്കോർഡ് എന്ന ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തതിന് ശേഷം റെക്കോർഡ് എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്യാൻ പോകുന്നു റെക്കോർഡ് പ്രസ് ചെയ്യുന്നു നോക്കൂ നെയിം അഥവാ ഈ സേവ് ചെയ്യുന്ന റെക്കോഡിൻ്റെ ഫയൽ നെയിം ചോദിച്ചിട്ടുണ്ട് ഫയൽ നെയിം ഞാൻ സോങ്ങ് എന്ന് ടൈപ്പ് ചെയ്യുന്നു ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുന്നു ഈ ഫയൽ ഡെസ്ക്ടോപ്പിലേക്കാണ് സേവ് ചെയ്യപ്പെടേണ്ടത് പ്ലേ ചെയ്തു പ്ലേ ചെയ്ത് കഴിഞ്ഞു രണ്ട് വരിയും അവിടെ വായിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം നോക്കൂ ഡെസ്ക്ടോപ്പിൽ ടോപ്പിൽ സോങ് ഡോട്ട് ഡബ്ല്യു എ വി എന്ന ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഥവാ ജി സ്പീക്കർ വായിക്കുകയും ഒപ്പം നമുക്ക് അതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ട് നൽകുക കൂടി ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ വായിക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി നമ്മുടെ കമ്പ്യൂട്ടർ വായിച്ചു കൊടുക്കും മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും ഏത് ഭാഷയിലുള്ള വാക്കുകൾ വായിപ്പിക്കാൻ വേണ്ടി നമുക്ക് ജി സ്പീക്കർ ഉപയോഗിക്കാം മൂന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇപ്പോൾ എല്ലാവർക്കും അമ്മ എന്ന് കമ്പ്യൂട്ടറിൽ എഴുതാൻ പറ്റുമല്ലോ പറ്റും അമ്മ എന്ന് മാത്രമല്ല എല്ലാ വാക്കുകളും മലയാളത്തിൽ എഴുതി പരിശീലിക്കുക നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ലിറ്റിൽ കയറ്റ്സിനെക്കുറിച്ച് ലിറ്റിൽ ഗൈഡ്സിലെ ഒരു കോമ്പറ്റീഷൻ കൂടിയാണ് മലയാളം ടൈപ്പിംഗ് അതിനുവേണ്ടി കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ പാഠഭാഗം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുക മലയാളം മാത്രമല്ല ഹിന്ദിയും ടൈപ്പ് ചെയ്യണം മറ്റൊരു അധ്യായവുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ഗുഡ് ബൈ